അവമുണ്ട് വിഷമത്തില സാദേവേദന കൊണ്ട് പ്രയാസപ്പെടുകയാ. കുറച്ച് ഇരുന്ന് ക്ലാസ് കേൾക്കും, പിന്നെ കിടന്നാണ് കേൾക്കാറുള്ളതെന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചില്ലേ. മകൻ ഷാർജയിൽ സൂപ്പർ മാർക്കറ്റിലാണ്. കടയിലുള്ള ഒരാൾ കാണിച്ച കള്ളത്തരത്തിൽ എല്ലാവരെയും കുടുക്കി ഫൈനടക്കേണ്ട അവസ്ഥയിലാ. എന്റെ മകൻ തീർത്തും നിരപരാധിയാണ്. അവന്റെ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ. കഴുത്തിൽ ഒരു മുഴയുണ്ട്, ഇടക്ക് വേദനയും ശ്വാസത്തിനൊരു തടസ്സവും പ്രയാസവും ഉള്ളതുപോലെ. ITP എന്ന രോഗം ബാധിച്ച് എപ്പോഴും കൗണ്ട് കുറയുന്ന അസുഖം. അല്ലാഹുവേ, മജ്ജയെടുത്ത് ടെസ്റ്റ് ചെയ്തു, മുമ്പ് കൊണ്ടുവന്നിരുന്നു. അല്ലാഹുവേ, 20 വയസ്സുള്ളൊരു സഹോദരന് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല, ഇനിയൊരു പ്രയാസവുമില്ലാതെ റാഹത്താകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. വീട്ടിൽ ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മക്കൾ തമ്മിലെപ്പോഴും അനൈക്യത്തിലാണ്, പ്രശ്നത്തിലാണ്, ഒരുമയിലല്ല. മകളുടെ വിവാഹം കഴിഞ്ഞു, പക്ഷേ റാഹത്തിലല്ല. നമുക്ക് കിട്ടാനുള്ള ഹക്കൊക്കെ ഹൈറായ നിലയിൽ കിട്ടി, നല്ല നിലയിലാ ബന്ധമൊന്ന് ഒഴിവായി കിട്ടാൻ എല്ല് തൈമാനം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പിരടി വേദനയും കൈപൊക്കാൻ കഴിയാത്ത അവസ്ഥയുമാ. ഭർത്താവിന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂത്രത്തുള്ളികൾ ഉറ്റിപ്പോകുന്ന അസുഖമാണ്. വയറ്റിനുള്ളിൽ മുഴയാണ്, വിഷമത്തിലാണ്. മകൻ കഞ്ചാവിനടിമപ്പെട്ട്, ലഹരിക്കടിമപ്പെട്ട് വല്ലാത്ത വിഷമത്തിലാ. മക്കളുടെ കാര്യത്തിലൊരു റാഹത്തില്ല. അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ില്ല. ഭർത്താവിന് പലവിധ അസുഖങ്ങളുണ്ട്. അല്ലാഹുവേ, ചൂടും പുകയും വിട്ടുമാറുന്നില്ല. എപ്പോഴും ബാത്റൂമിൽ പോയി വെള്ളം മുക്കി തലയിൽ ഒഴിക്കുകയാ, വിഷമത്തില. ഭാര്യക്ക് അലർജിയും നീരും വേദനയുമുണ്ട്, തൈറോയിഡിന്റെ പ്രയാസമുണ്ട്, ദുആ ചെയ്യണം. മൂത്തച്ചി ഖദീജ എന്നാണ് അവരുടെ പേര്. കാലിന് വളവ് വന്ന വല്ലാത്ത വിഷമത്തില. സ്ഥാദേ, പ്രത്യേകം നിങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വരാൻ കഴിയാത്തത് കൊണ്ടാവുന്ന ദുആ ചെയ്യണേ. ഭാര്യക്ക് നിസ്കാരത്തിൽ ഓർമ്മക്കുറവ്, മറവി, പല ദുസ്വപ്നങ്ങളും കാണുന്ന അസുഖവുമുണ്ട്. ഒരു സ്വർണക്കമ്മൽ സംഭാവന നൽകി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആധാർ ഉൾപ്പെടെ പല രേഖകളും, അതിലാണ് ദുആ ചെയ്യണേ. അബ്ബേ, 32 വയസ്സായ മകൻ ഉറക്കത്തിൽ പെട്ടെന്ന് എഴുന്നേറ്റ് അട്ടഹസിക്കുകയാ. അയൽവാസികൾ പോലും കേൾക്കുന്ന വിധത്തിലുള്ള അട്ടഹാസമാ. ഒരൽപ്പം വെള്ളം കൊടുത്താൽ പെട്ടെന്നത് ശരിയാകും. പകലാണെങ്കിലും ഒന്ന് കണ്ണ് മാളിയാലേ ശബ്ദമുണ്ടാക്കുന്നു. എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത്ര ഘോരമായ ശബ്ദമല്ല. 3-4 ദിവസത്തിൽ ഒരിക്കലാണെങ്കിൽ ഘോരമായ ശബ്ദമാ. 2 തവണ കടയിൽ നിന്നൊന്ന് കണ്ണ് മാളിയപ്പോൾ അങ്ങനെ ഒരു ശബ്ദമുണ്ടായി. ഫറൂഖിലുള്ളൊരു സഹോദരനും ആ സഹോദരന്റെ ഉമ്മയും ഉപ്പയും വന്ന കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ. 3 മാസത്തോളമായി ഉമ്മ വീണ്, 2 ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. 2 പവനേക്കാൾ കൂടുതൽ വരുന്നൊരു സ്വർണവള സംഭാവന നൽകി പെട്ടെന്ന് റാഹത്താകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. 5 വയസ്സായ മകന് ഹാർട്ടിന് ദ്വാരമാണ്, ഷുഗർ കൂടി പലവിധ അസുഖങ്ങളാ. ഉപ്പാക്ക് ഉറക്കമില്ല, മസിൽ കയറി വേദന സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാ. ചുട്ടുപൊള്ളുന്ന വെള്ളം പിടിക്കുകയാണ്, അല്ലാതെ നിർവാഹമില്ല. അല്ലാഹുവേ, കടം കൊണ്ട് വലിയ പ്രയാസത്തില. ആ കടമൊന്ന് വീടിക്കിട്ടാൻ ദുആ ചെയ്യണം. മകൾ പ്രസവത്തിന് കൊണ്ടുപോയപ്പോ, 9 മാസം പൂർത്തിയായി പ്രസവത്തിന് കൊണ്ടുപോയപ്പോ കുട്ടിയെ കിട്ടില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് അവര് തന്നെ ആംബുലൻസ് സംഘടിപ്പിച്ച് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോ അവിടെന്നും പറഞ്ഞു, കുട്ടിയെ കിട്ടില്ല. ഏതായാലും അൽഹംദുലില്ലാ.
കുട്ടിയുടെയും ഉമ്മയുടെയും കാര്യത്തിൽ തന്നെ അവസാനം ആശങ്ക പറഞ്ഞിരുന്നു. എന്നാൽ പ്രസവിച്ചു, ഉമ്മാക്കൊരു കുഴപ്പവുമില്ല, കുട്ടി ഇപ്പോൾ ഐസിയുവിലാണ്, ജീവൻ പോയി എന്ന് വരെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, ഇപ്പോൾ ഐസിയുവിലാണ്, ഒരു പ്രശ്നവുമില്ലാതെ റാഹത്താകാൻ ദുആ ചെയ്യണേ. നേൽപ്പിച്ച് മുണ്ടം പറമ്പുള്ളൊരു സഹോദരൻ വന്നിരുന്നു. അല്ലാഹുവേ, വീട്ടിൽ അഞ്ചാളുകൾക്കും കൊറോണയാണ്, ഒന്നര വയസ്സുള്ള കുട്ടിക്കും 90 വയസ്സായ വല്യമ്മക്കുമുണ്ട്, വല്യമ്മക്കതോടൊപ്പം ചെന്നിയുടെ അസുഖവുമുണ്ട്, ദുആ ചെയ്യണേ. അബ്ബേ, ഒരു സഹോദരി പല പ്രയാസങ്ങൾ നേരിട്ട് നട്ടെല്ലിന് കമ്പിയിട്ടിരിക്കുകയാ. ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോവുകയാണ്, പോകുന്ന വഴിക്കാണ് ഇവിടെ വന്നത്, പ്രത്യേകമൊന്ന് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, മൂത്തുമ്മക്ക് വയറ്റിൽ നിന്ന് പോകാത്ത അസുഖമാണ്, ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഉമ്മയുടെ രോഗം സുഖപ്പെടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെയാകെ ഒരു വിറയലും പിന്നെ വെറുങ്ങലിച്ച് നിൽക്കുന്നൊരവസ്ഥ, വലിയ പ്രയാസത്തിലാണ്, ഏക മകനാണ് മകനാണ് മകൻ വിദേശത്താണ്, സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, നീറ്റ് എക്സാമിൽ ഉന്നത വിജയം ലഭിക്കാൻ, മറ്റ് പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകാൻ, മരുമകൾ ഗർഭിണിയാണ്, 9 മാസമാണ്, 8 വർഷത്തിന് ശേഷം ഉണ്ടായതാണ്. ചില ബുദ്ധിമുട്ടുകൾ പറയുന്നു, മുമ്പ് 3 തവണ വിശേഷമുണ്ടായി പോയതാണ്, മകനാവട്ടെ അവളുടെ ഭർത്താവിനാവട്ടെ അപസ്മാരമുണ്ട്, ടെൻഷൻ സഹിക്കാൻ കഴിയില്ല. 13 വയസ്സായ മകൾക്ക് വെള്ളപ്പാണ്ടിൻ്റെ അസുഖമാണെന്നത് ആ ചെയ്യണേ. താതേ, അനുജത്തിക്ക് 23 വയസ്സാ, പെട്ടെന്നൊരു പനി വന്ന് കുഴഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിലാ, ഇപ്പോഴും പ്രയാസത്തിലാണൊന്നും മിണ്ടുന്നില്ല, ദുആ ചെയ്യണം. അല്ലാഹുവേ, നഫീസ അച്ഛനമ്പലമെന്ന സഹോദരി കോവിഡ് ബാധിച്ച് കുടുംബത്തിൽ പലർക്കും കോവിഡാണ്, വിഷമത്തിലാ, ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചുവല്ലോ. അല്ലാ, ഖാലിഖായ മുസവ്വിറായ ബാരിആയ റബ്ബേ, ഇങ്ങനെ പലരെ യും പലതരത്തിലുള്ള രോഗങ്ങൾ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാ എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണേ. അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളും പരിഹരിക്കണമേ. അല്ലാ, പല്ല് വേദനയുണ്ടായി, 3 പല്ല് പറിച്ച് ഉമ്മ, ആ ഉമ്മയുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ അല്ലാഹുവേ നീ ശിഫ നൽകണമേ. തമ്പുരാനെ പൂർണ്ണമായ റാഹത്ത് നൽകണമേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടും ുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൃത്യമായി നിനക്കറിയുമല്ലോ. അല്ലാ, പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡിനരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാ രോഗങ്ങളും ശിഫയാക്കണമേ. അല്ലാ, എല്ലാ പ്രയാസങ്ങളും തീർക്കണമേ. അല്ലാ, സഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ. അല്ലാ, മുഫ്തിനീങ്ങളെ ഫിത്നയെ തൊട്ട് കാവൽ നൽകണമേ. അല്ലാ, വാലിമീങ്ങളെ ദുൽമിനത്തൊട്ട് കാവൽ നൽകണേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ, ഇജാബത്ത് നൽകണേ. റബ്ബേ, ഇജാബത്ത് നൽകണമേ. അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ വിധിക്കണേ. അല്ലാ, വീടാവാതെ സങ്കടം പറഞ്ഞവരുണ്ട്, റഹ്മാനേ ഖൈറായ റാഹത്തുള്ള വീട് ലഭ്യമാക്കണേ. അല്ലാ,
കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളും കൃഷികളും ഒക്കെയായി കഴിയുന്നവരുണ്ട്. അതിലൊക്കെ ഹൈറായ ബറക്കത്തുള്ള വിജയം വിധിക്കണമേ അല്ലാ. വിദേശത്തേക്ക് പോവുകയാണ്, റാഹത്താകണം. എല്ലാ പ്രതിസന്ധികളും ഹൈറായ നിലയിൽ മറികടന്നവിടെ എത്തണം, ഹൈറായ ജോലി കിട്ടണം. ആ കാര്യം പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. വിദേശത്ത് പോയി പലതരത്തിലുള്ള വിഷമത്തിലാ, എല്ലാ വിഷമങ്ങളും നീങ്ങാൻ ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ പരിഹരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു റഹ്മാനി സുഹൃത്ത് വിളിച്ചിരുന്നു, കുടുംബത്തിൽ ചില പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. ആ പ്രയാസങ്ങളുടെ പരിഹാരത്തിനായി മജ്ലിസിൽ പ്രത്യേകമൊന്ന് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ച് സലാമത്ത് നൽകണമേ അല്ലാ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ ഈ വാക്കിൻ്റെ കരുത്തിലാ സ്വർഗം കണ്ട് സന്തോഷത്തോടെ അന്ത്യശ്വാസം വലിക്കാനുള്ള വിധി നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണേ റബ്ബേ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഫളല് കൊണ്ട് ജൂത് കൊണ്ട് ഞങ്ങൾക്കൊക്കെയും നീ ഫിർദൗസി വിധിക്കണമേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ആത്മീയ മജ്ലിസിൽ സംബന്ധിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. ഇതൊക്കെ ആഖിറത്തിൽ ഉപകരിക്കും വിധം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. കമൻ്റ് ബോക്സിലൂടെയൊക്കെ ആത്മീയതയുടെ വഴിയിലൂടെ സഞ്ചരിച്ച അഗാധജ്ഞാനമുള്ള വിലായത്തിൻ്റെ പദവിയിലെത്തിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി.
1765-ലാണ് ജനനം. പിതാവ് മഹാനായ പണ്ഡിത പ്രമുഖൻ ആലി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, മാതാവ് മഹദി കാക്കത്തറ ആമിന ബീവി എന്ന മഹദി. 1857-ലാണ് മഹാനായ ഉമർ ഖാളി വഫാത്താകുന്നത്. വലിയ ഒരു പണ്ഡിതനാണ്, ആത്മീയ നേതാവാണ്, ഖാളിയാണ്, സൂഫിവര്യനാണ്. അതോടൊപ്പം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശക്തമായി പോരാടിയ സമര നായകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി. വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായി പോരാടി രാജ്യത്തെ ഞങ്ങളെ അടിമകളാക്കിയിട്ട് ഞങ്ങളോട് നികുതി വാങ്ങുകയോ അരക്കാശ് പോലും നിങ്ങൾക്ക് നികുതി തരേണ്ടതില്ല, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഞങ്ങളെ അടിമകളാക്കി വെച്ച നിങ്ങൾക്ക് നികുതി തരികയോ തരില്ലെന്ന് പറഞ്ഞ് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് മഹാനായ ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഗാന്ധിജിയുടെ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ എത്രയോ മുമ്പ് വൈദേശികാധിപത്യത്തിനെതിരെ നമ്മളെ അടിച്ചമർത്തുന്നവർക്ക് എന്തിനു നമ്മൾ നികുതി കൊടുക്കണമെന്ന് ഗൗരവമായി അതേക്കുറിച്ച് സമൂഹത്തെ ഓർമ്മപ്പെടുത്തി കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനുവേണ്ടി പടപൊരുതി. അതിന്റെ പേരിൽ അന്ന് കലക്ടറായിരുന്ന മേക്ലിൻ എന്നവർ ബഹുമാനപ്പെട്ട ഉമർ ഖാളി തങ്ങളെ ജയിലിലടക്കാൻ ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ ഭരണവർഗം ഉമർ ഖാളി തങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ നികുതി കൊടുക്കുന്നില്ലെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഖാളി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനെന്നറിയോ? നികുതി തരില്ല എന്ന് പറയാൻ തന്നെയാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നിങ്ങൾ ഞങ്ങളെ അടിമകളാക്കിയിട്ട് ഞങ്ങളോട് നികുതി വാങ്ങുകയോ അരക്യാഷ് പോലും തരികയില്ല. അതിന്റെ പേരിൽ മഹാനുഭാവന് ജയിലിലടക്കാൻ ആഹ്വാനം ചെയ്തു. മഹാനായ ഉമർ ഖാളി തങ്ങളെ ബ്രിട്ടീഷുകാർ ജയിലിലടച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്കണേ, ഇലാഹായ റബ്ബിന്റെ പരിശുദ്ധമായ ദീനിന്റെ എല്ലാ നിയമങ്ങളും നിബന്ധനകളും പൂർണ്ണമായും പാലിച്ച് വിലായത്തിന്റെ പദവിയിലെത്തിയ മഹാനുഭാവനെ ജയിലിലടച്ചു. നിസ്കരിക്കാൻ സമയത്തിന് വെള്ളം തരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എനിക്ക് നോമ്പെടുക്കേണ്ടതാണ്, നോമ്പു തുറക്കാൻ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു ദിവസം സുബഹ് നിസ്കാരത്തിന് വെള്ളം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവര് വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. ജയിലധികൃതർ എന്ത് ചെയ്തെന്നറിയോ? ശക്തമായ പൂട്ടിട്ട് ഗേറ്റ് പൂട്ടി. മഹാനായ ഉമർ ഖാളി തങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഞങ്ങൾക്കൊന്ന് കാണണം. ആ വാശിയോടുകൂടെ ഉദ്യോഗസ്ഥർ കാത്തിരുന്നു. അങ്ങനെ നേരം വൈകി. വെളിച്ചം വെച്ച് അവരാ ജയിലിലേക്ക് ചെന്നു നോക്കുമ്പോ മഹാനായ ഉമർ ഖാളി തങ്ങളെ ജയിലിനുള്ളിൽ കാണാനില്ല. ശക്തമായ പൂട്ടിട്ട് ഗേറ്റ് പൂട്ടിയതാണ്. പുറത്തു പോകാൻ യാതൊരു വഴികളുമില്ല. ആ ജയിലിനുള്ളിൽ ഉണ്ടായിരുന്ന ഉമർ ഖാളി തങ്ങളെ കാണാനില്ല. ബ്രിട്ടീഷുകാരുടെ സൈന്യം തെരച്ചിൽ നടത്തി, പോലീസുകാര് തെരച്ചിൽ നടത്തി. അപ്പോഴാ വിവരം ലഭിക്കുന്നത്, നിങ്ങൾ തെരയുന്നത് ഉമർ ഖാളിയെയാണോ? അദ്ദേഹം ഇന്ന് സുബഹ് നിസ്കരിക്കാൻ ഈ തൊട്ടടുത്ത പള്ളിയിൽ ഉണ്ടായിരുന്നു, ജമാഅത്തിനുണ്ടായിരുന്നു. ഉമ്മിനെ ചിന്തിക്കണം, ആ മഹാനുഭാവന്റെ കറാമത്താണ്. ആ മഹാനുഭാവനോട് ചോദിച്ചു, അല്ല എന്താണ് അത്ഭുതം? ജയിലെവിടെയും പൊളിച്ചിട്ടില്ല, ഒരു നിലയിലും പുറത്തു വരാൻ സാധ്യമല്ല. എങ്ങനെയാ നിങ്ങൾ രക്ഷപ്പെട്ടത്? എന്റെ കാര്യം നമ്മൾ ആലോചിക്കണം. മസാലബുദി ഭിന്നവാഫിലിയ കുറുബോ ഹത്താക്കൂനലഹോ യദൗ വല്ലർജുല.
ഒരു അടിമ സൽക്കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് എന്നിലേക്ക് അങ്ങേ അറ്റം അടുത്തു കഴിഞ്ഞാൽ അടിമയുടെ കയ്യ് ഞാനാകും, അടിമയുടെ കാല് ഞാനാകും, അടിമയുടെ കണ്ണ് ഞാനാകും, അടിമയുടെ കാത് ഞാനാകുമെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസല്ലേ. ഒരടിമയെ ഞാൻ ഇഷ്ടപ്പെടേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടാൽ എന്നിലേക്ക് ആ അടിമ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് അടുത്ത് ആ അടിമയെ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടാൽ കുന്തു സംഅഹുല്ലദി യസ്മഉ ബിഹി, ആ അടിമയുടെ കണ്ണ് കേൾക്കുന്ന കേൾവി ഞാനാകും, കാണുന്ന കാഴ്ച ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, നടക്കുന്ന കാല് ഞാനായി മാറും. ആര് പറഞ്ഞിട്ടുണ്ട്? ഏയ് ഉറങ്ങരുത്, ശ്രദ്ധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കറാമത്തായിരുന്നു കണ്ടിരുന്നത്. അവരുടെയൊക്കെ ഓരോ വാക്കും അത്ഭുതകരമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിരുന്നു. ഇലാഹായ റബ്ബിന് വേണ്ടി ജീവിച്ച മഹാനാണ്, എപ്പോഴും രണ്ട് പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തിയിരുന്നു. മഹാനായ ഉമർ ഖാലി തങ്ങളെ പലരും സമീപിക്കും. പല പ്രയാസങ്ങളും വരുമ്പോൾ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി മഹാനുഭാവനെ ആളുകൾ സമീപിക്കാറുണ്ടായിരുന്നു. എന്നാൽ പണക്കാര് കാശുള്ളവര് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പറയും, ദുആ ചെയ്യാം, പക്ഷെ ക്യാഷ് വേണം. രണ്ട് പള്ളി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ, അതിനുള്ള ക്യാഷ് വേണം. അങ്ങനെ ചുരുക്കി പറയുക, പലരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചു. പക്ഷെ നാട്ടിൽ പലയിടങ്ങളിലും ഇതൊരു ഒരു ഒരു അടക്കി പിടിച്ച സംസാരമായി. എവിടെയാണ് രണ്ട് പള്ളി നിർമ്മിക്കുന്നത്? ഒരു പള്ളി നിർമ്മിക്കുന്നുണ്ട് വെളിയംകോട്, അത് നമുക്കറിയാം. രണ്ടാമതൊരു പള്ളി നിർമ്മിക്കുന്നത് അറിയില്ലല്ലോ. പലരോടും ഇതിന്റെ പേരിൽ ക്യാഷ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതൊരു വർത്താനായി. സ്വാഭാവികമായും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിട്ട് ചോദിച്ചാൽ മതിയല്ലോ. പക്ഷെ പല ആളുകളും നേരിട്ട് ചോദിക്കില്ല, അതിങ്ങനെ വർത്താനം പറഞ്ഞൊരു വസ്വാസ് ഉണ്ടാക്കും. അങ്ങനെ അവസാനം എന്ത് ചെയ്തു എന്നറിയോ? മഹാനായ ഉമർ ഖാലി തങ്ങളുടെ ഒരടുത്ത കൂട്ടുകാരൻ സദീർത്ഥ്യനുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ബൈത്താൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈ. വലിയ മഹാനായിരുന്നു ബൈത്താൻ മുസ്ലിയാരെ ചില ആളുകൾ സമീപിച്ചിട്ട് പറഞ്ഞു, ഉമർ ഖാലി പലരോടും ക്യാഷ് വാങ്ങുന്നുണ്ട്, പലരിൽ നിന്നും ക്യാഷ് സ്വീകരിക്കുന്നുണ്ട്, രണ്ട് പള്ളി നിർമ്മിക്കാനാണെന്നാ പറയുന്നത്. നമ്മുടെയൊക്കെ അറിവിൽ ഒരു പള്ളി മാത്രമല്ലേ നിർമ്മിക്കുന്നുള്ളൂ, മറ്റൊരു പള്ളിയെക്കുറിച്ചുള്ള അറിവില്ലല്ലോ. ചുരുക്കത്തിൽ ഒരു തശ്വീഷുണ്ടായി, ഒരു വസ്വാസ് ഉണ്ടായി. അങ്ങനെ അതങ്ങനെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബൈത്താൻ മുസ്ലിയാർക്ക് ഹജ്ജിന് കിട്ടി. ഹജ്ജിന് പോകാൻ ഒരുങ്ങി. മഹാനായ മമ്പുറം തങ്ങളെ സമീപിച്ചു. അതൊക്കെ ഒരു നല്ല രീതിയാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, ഒരു സംഗതിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഇജാബത്ത് കിട്ടുന്ന നിലയിൽ ഒരു പ്രാർത്ഥന കിട്ടിയാൽ അൽഹംദുലില്ലാ വലിയ മുതൽക്കൂട്ടാകും. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ബൈത്താ മുസ്ലിയാർ മമ്പുറം തങ്ങളെ സമീപിച്ചു, എനിക്ക് ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഹജ്ജിന് പോവുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണം. ഈ കാര്യം ഏൽപ്പിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഹജ്ജിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒപ്പോ ബൈത്താൻ മുസ്ലിയാരുടെ മനസ്സിൽ ഉമർ ഖാലി തങ്ങൾ രണ്ട് പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ, അതും കൂടെ മമ്പുറം തങ്ങളോടൊന്ന് പറയണമെന്നുണ്ട്. ഉമർ ഖാലി തങ്ങളുടെ ആത്മീയ ഗുരുവാണ്, കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ. എന്നാൽ ഹജ്ജിന് പോകുന്ന കാര്യം പറഞ്ഞ് ഇനി ഈ ബൈത്താ മുസ്ലിയാർ ഉമർ ഖാലി തങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനൊരുങ്ങുമ്പോഴത്തേക്ക് മമ്പുറം തങ്ങൾ പറഞ്ഞു, ബൈത്താ മുസ്ലിയാരെ, ഹജ്ജ് കഴിഞ്ഞാലൊന്ന് ത്വായിഫിലേക്ക് പോകണം കേട്ടോ. ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ത്വായിഫിലേക്ക് പോകണം കേട്ടോ. ആയിക്കോട്ടെ, ശരി. സാധാരണ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകണം എന്നല്ല പറഞ്ഞത്, ത്വായിഫിലേക്ക് പോകണമെന്ന. അത് പറഞ്ഞ് വീണ്ടും ബഹുമാനപ്പെട്ട ബൈത്താ മുസ്ലിയാർ ഈ വിഷയം എടുത്തിടാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് മമ്പുറം തങ്ങൾ പറയും, നിങ്ങൾ പോയിക്കോളൂ, ഹജ്ജ് കഴിഞ്ഞാൽ ഒന്ന് ത്വായിഫിലേക്ക് പോകണം. ഏതായാലും മമ്പുറം തങ്ങൾ പറഞ്ഞതല്ലേ, ഹജ്ജ് കഴിഞ്ഞ് ബൈത്താ മുസ്ലിയാർ ത്വായിഫിലേക്ക് പോവുകയാണ്. ഇന്നത്തെ പോലല്ല യാത്ര, അങ്ങേയറ്റം ക്ലേശകരാണ്, വലിയ പ്രയാസം നിറഞ്ഞ യാത്രയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഭക്ഷണം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെട്ടു. അവിടെയുണ്ടായിരുന്ന ചില അറബികളോട് ഭക്ഷണം തേടിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ തന്നെ പട്ടിണിയിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഈ റോട്ടിന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി നിർമ്മാണം നടക്കുന്നുണ്ട്, അവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്, ഒന്ന് പോയി നോക്കിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും.
ഏതായാലും ത്യാഗം സഹിച്ച് മഹാനായ ഉമർക്ക് ബഹുമാനപ്പെട്ട ബൈത്താ മുസ്ലിയാർ ആ പള്ളി നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി. മനോഹരമായ പള്ളി നിർമ്മാണം നടക്കുന്നു. ചോദിച്ചു, ഇതാരാണ് ഈ പള്ളി നിർമ്മാണം നടത്തുന്നത്? അപ്പോൾ പറഞ്ഞു, ഇതൊരു ഇന്ത്യക്കാരനാൻ, ഒരു മലബാരിയാൻ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഉമർ ഖാലി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ബൈത്താൻ മുസ്ലിയാർക്ക് ബോധ്യപ്പെട്ടു, ആരാണ് ഈ ബഹുമാനപ്പെട്ട ഉമർ ഖാലി എന്നും അദ്ദേഹം നിർമ്മിക്കുന്ന രണ്ടാമത്തെ പള്ളി ഏതാണെന്നും. ഇന്നും ത്വായിഫിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റോഡ് കാണാം, ആ റോഡിന്റെ പേര് തന്നെ ഷാരിയ ഉമർ ഖാലി എന്നാണ്. മഹാനായ മലബാരിയായ മലപ്പുറംകാരനായ വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിലാണ് ഷാരിയ ഉമർ ഖാലി എന്ന റോഡ് നമുക്കിന്നും കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ ആലോചിക്കണം, അവരൊന്നും ചില്ലറക്കാരല്ല. അൽഹംദുലില്ലാ, അവരൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ വിജയത്തിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ അത് മതിയാകും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ശ്രദ്ധിക്കണം. കേരളത്തിലെ മഹാനായൊരു പണ്ഡിതനായിരുന്നു. മക്കത്ത് പോലും ദർസ് നടത്തിയ അറിയപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർക്ക് ദർസ് നടത്തിയ വലിയ പണ്ഡിതനായിരുന്നു കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ, ശ്രദ്ധിക്കണേ, ഉമർ ഖാലി തങ്ങളുടെ ഒരു വാക്കിന്റെ വില നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത് പറയുന്നത്. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരെ ചെറുപ്പത്തിൽ ദർസ് പഠിക്കുവാൻ വേണ്ടി പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ പഠിച്ചാലൊന്നും തലയിൽ കയറില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകും ചില വിദ്യാർത്ഥികൾ, എത്ര പറഞ്ഞാലും എത്ര പഠിച്ചാലും അവരുടെ തലയിലേക്ക് അതങ്ങ് കയറില്ല. അള്ളാഹുവേ റബ്ബ് നമ്മളെയും മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഈ കുട്ടിക്ക് എത്ര പഠിച്ചാലും തലയിലേക്ക് കയറാത്തത് കൊണ്ട് കുട്ടിയുടെ ഉമ്മ എന്ത് ചെയ്തു എന്നറിയോ? മെല്ലെ കുട്ടിയെയും കൂട്ടി ഒരിക്കൽ ഉമർ ഖാലി തങ്ങളെ സമീപിച്ചു. മഹാനായ ഉമർ ഖാലി തങ്ങളെ സമീപിച്ചു. ആ സമയത്ത് ഉമർ ഖാലി തങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കയറി ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതെന്റെ മോനാണ്. മോനെ വലിയൊരു പണ്ഡിതനാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളി ദർസിൽ കൊണ്ടുപോയി ചേർത്തു. എന്ത് പറഞ്ഞാലും കുട്ടിയുടെ തലയിലേക്ക് കയറില്ല. എത്ര പഠിച്ചാലും അപ്പം തന്നെ മറക്കുകയാണ്. ഉടൻ എന്ത് ചെയ്തു എന്നറിയോ? മഹാനുഭാവൻ ഒരു പിടി ഭക്ഷണം വാരി അതാ കുട്ടിയുടെ വായയിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, റാഹത്തായിക്കോളും, ഇൻഷാ അള്ളാ ഇവൻ വലിയ പണ്ഡിതനാവും. ഉമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു, സ്ഥാദേ, എൻ്റെ കുട്ടിൻ്റെ കാര്യം ഇങ്ങനെയൊന്നും പറയണ്ട, ഇവൻ വലിയ പണ്ഡിതനാകും. ഒരു വാക്ക്, ആ ഒരു വാക്കിന്റെ ആശ്വാസത്തിൽ ഉമ്മ കുട്ടിയെയും കൂട്ടി തിരിച്ചു വന്നു. പിന്നീട് ഈ കുട്ടി പൊന്നാനിയിൽ പഠിച്ച് അത് കഴിഞ്ഞ് നാഥാപുരത്തെ ജുമഅത്ത് പള്ളിയിൽ ദർസ് പഠനത്തിന് പോയി. അന്നവിടെ മഹാനായ ബഹുമാനപ്പെട്ട പണ്ഡിതൻ മേലക്കോത്ത് കുഞ്ഞമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ അടുത്ത് കിതാബോദി. അദ്ദേഹം അമീഖായ വിജ്ഞാനമുള്ള ആഴമുള്ള പണ്ഡിതനായിരുന്നു. ആ കാലഘട്ടത്തിൽ പരിസരവാസികളൊക്കെ ഫത്വക്ക് വേണ്ടി സമീപിച്ചിരുന്നത് നാദാപുരത്തുള്ള മഹാനായ മേലക്കോത്ത് കുഞ്ഞമ്മദുട്ടി മുസ്ലിയാരുടെ അടുക്കലായിരുന്നു. ഫത്വ കൊടുക്കും, പലർക്കും ഫത്വ എഴുതിയാണ് നൽകാറുള്ളത്. എന്നാൽ ഈ എഴുതി നൽകുമ്പോൾ ഈ കുട്ടി നല്ല കയ്യക്ഷരമുള്ള കുട്ടിയായതുകൊണ്ട് ഫത്വ എഴുതി കൊടുക്കാൻ വേണ്ടി ഈ കുട്ടിയെ വിളിക്കും. അങ്ങനെ ഒരു ദിവസം വളരെ തർക്കമുണ്ടായൊരു വിഷയത്തിൽ ഈ കുട്ടിയെ ഫത്വ എഴുതി കൊടുക്കാൻ വിളിച്ചു. കുട്ടി ഫത്വ എഴുതി. ആ കുട്ടിയുടെ കയ്യക്ഷരവും വൃത്തിയും കണ്ടിട്ട് അന്നത്തെ ഒരു ധനികൻ 50 രൂപ കുട്ടിക്കന്ന് കൊടുത്തു. അന്നത്തെ 50 രൂപ എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ 50 രൂപയുടെ മൂല്യമല്ല, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ആ കുട്ടി ആ 50 രൂപയുമായി ഹജ്ജിന് പോവുകയാണ്. പരിശുദ്ധമായ മക്കയിലെത്തി, ഹജ്ജിന് പോയി. പരിശുദ്ധമായ മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ചു. പിന്നെ 10 കൊല്ലത്തോളം മക്കയിൽ പരിശുദ്ധമായ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഷാഫി മദ്ഹബിലെ ആധികാരികതയുടെ അങ്ങേ അറ്റമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും കൂടുതൽ മുഅത്തമദായ ഫിഖ്ഹിന്റെ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ്. ആ തുഹ്ഫത്തുൽ മുഹ്താജിന് ഹാഷിയെ എഴുതിയ അബ്ദുൽ ഹമീദ് ഷിർബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രധാന ഗുരുനാഥനാണ്.
അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഓതി എന്ന് മാത്രമല്ല അവിടന്ന് ഫത്തുഹുൽ മുഈന്റെ ഹാഷിയ എഴുതിയ മഹാനായ സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി ഇആനത്തിന്റെ മുസന്നിഫായ സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹുവിന് ദർസ് ഓതി കൊടുക്കുകയും ചെയ്തു. കൊല്ലങ്ങളോളം പാണ്ഡിത്യത്തിന്റെ തിളക്കത്തിൽ മക്കയിൽ കഴിഞ്ഞുകൂടി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു പൊന്നാനിയിൽ ദർസ് നടത്തി. ആ തിരൂരങ്ങാടിയിൽ പള്ളി ദർസിൽ ദർസ് പള്ളിയിൽ ദർസ് നടത്തി. ആരെന്നറിയോ? ഈ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇവിടെ നമ്മൾ ആലോചിക്കണം, അവൻ ഇൻഷാ അള്ളാ വലിയ പണ്ഡിതനാകുന്നു പറഞ്ഞ് ഒരു പിടി ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കിട്ടേണ്ടവരിൽ നിന്ന് ഒരു കാരക്ക കിട്ടിയാൽ, ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ, ഒരു വാക്ക് കിട്ടിയാൽ അത് മതിയാകും. എല്ലാ അർത്ഥത്തിലും അത് മുതൽക്കൂട്ടാകും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ നമ്മുടെ മക്കളെയൊക്കെ. അങ്ങനെയൊക്കെയുള്ള മഹാന്മാരുമായി ബന്ധപ്പെടുത്തണം. ഒരു വാക്ക് കിട്ടിയാൽ മതി, ഒരു ദുആ കിട്ടിയാൽ മതി, അത് വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നൂല. പിന്നീട് പിൽക്കാലത്ത് അത് വലിയ മുതൽക്കൂട്ടായി മാറും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. മഹാനായ ഉമർ ഖാലി തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. അങ്ങേയറ്റത്തെ പ്രവാചക പ്രേമിയായിരുന്നു. ഹബീബായ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പലപ്പോഴും പൊട്ടിക്കരയുമായിരുന്നു. മദീനയിലെത്തി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലെത്തി. ഹബീബായ നബി തങ്ങളുടെ തൊട്ടടുത്ത് ചാരത്തെത്തണമെന്നായിരുന്നു താല്പര്യം, പക്ഷേ ഗേറ്റുകൾ അടച്ചിരിക്കുന്നു. ഹബീബായ നബിയോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞ് ബൈത്ത് പാടിയപ്പോൾ റൗളയുടെ ആ കവാടം പ്രിയപ്പെട്ട മുമിനെ തുറന്നുപോയില്ലേ. സല്ലല്ലാഹു അലബനി അബ്ദില്ലാഹി خُلِقٍ بِنَسْلِ اللَّهِ كَانَ عَلِيمًا فَلَّنْ غَلِيلًا لَمْ يَكُنْ بَلَّيِّنًا بَرَّ الرَّؤُوفَ الْمُؤْمِنِينَ رَحِيمًا صُلُّوا عَلَيْهِ وَسَلِّمُوا تَسْلِيمًا. ഉമർ ഖാലി തങ്ങളുടെ ബൈത്ത് പ്രസിദ്ധമാണ്, നിമിഷ കവിയാണ്. ഏത് വിഷയത്തിലും നിമിഷത്തിൽ കവിതയുണ്ടാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അറബിയിൽ മുത്തുനബിയെ കുറിച്ച് പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് കവിതയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചല്ലേ നിങ്ങൾ ഈ കവിതയുണ്ടാക്കിയത്? എന്നാൽ പുള്ളിയുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് മുത്തുനബിയെ കുറിച്ച് കവിതയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്പോട്ടിൽ കവിതയുണ്ടാക്കി കൊടുത്തു. അതും ഒരു കറാമത്താണ്, മഹാനാൻ. ഹബീബായ നബിയുടെ ഹളറത്തിൽ ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, യാ കറമൽ ഖുറമാലാ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജീ ലിജനാബിക്കും യർജുല താഅലൽ ബുകാഇ ബിബാബിക്കും വദ്ദംഉ ഫീ ഹദ്ദൈഹി സാലസജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതാ പ്രിയപ്പെട്ട നബിയെ, അങ്ങയുടെ ഉമറപ്പടിയിലെത്തിയിരിക്കുന്നു. അങ്ങയുടെ കാരുണ്യം പ്രതീക്ഷിച്ച്, അങ്ങയുടെ സാമീപ്യം പ്രതീക്ഷിച്ച് സാധുവായ ഉമറിതാ നിങ്ങളുടെ ചാരത്തെത്തിയിരിക്കുന്നു. ഇതാ അങ്ങയോടുള്ള പ്രേമം കൊണ്ട് ഈ കണ്ണുകൾ നിൽക്കാതെ ചാലിട്ടൊഴുകുകയാണ്. നബിയെ, എന്റെ ഹൃദയം ഇതാ പിടപിടക്കുകയാണ്. مثلكم للمرتجي في من ملا قبلا ولا في من يجي وأنا اللهيف فقربة لي فالرجي جيران من ذنبي أصفت كليما صلوا عليه وسلموا تسليما. നിങ്ങളെക്കാൾ ആരിൽ നിന്നാണ് പ്രതീക്ഷിക്കാനുള്ളത്?
കഴിഞ്ഞവരിലും ഇനി വരാനിലുള്ളവരിലും നിങ്ങളെക്കാൾ പ്രതീക്ഷയില്ല. ഇതാ തെറ്റുകളുടെ കൂമ്പാരവുമായി ഈ ഉമർ നിങ്ങളുടെ ചാരത്ത് വന്നിരിക്കുകയാണ് നബിയെ. അങ്ങയുടെ സാമീപ്യമാണ് പ്രതീക്ഷ നബിയെ. മജഫദമ്മുൻ സലമിൻ ഐനൈനി ലക്കിന്നഹു യജിരി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബ് ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യ വമൈതം ഫിത്തുറാബി ദമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങയോടുള്ള പ്രേമം കൊണ്ട് കണ്ണടങ്ങുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര മജഫദമ്മുൻ സലമിൻ ഐനൈനി. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഈ കണ്ണുനീര് വറ്റുന്നില്ലല്ലോ. ലക്കിന്നഹു യജിരി അലൽ ഖദ്ദൈനി. അതിദാ കവിൽ തടത്തിലൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാ. ഇത് മിൻ ഹുബ്ബി ഖൽബി സയ്യിദിൽ കൗനൈനി ഹയ്യ വമൈതം ഫിത്തുറാബി ദമീമാ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും ഈ പ്രേമം അവസാനിക്കില്ല. അതുകൊണ്ട് നബിയെ ഈ ഫക്കീറിനെ ഏറ്റെടുക്കണേ നബിയെ. ഉമർ കാലി തങ്ങൾ പൊട്ടിക്കരഞ്ഞ് ബൈത്തങ്ങ് പാടിയപ്പോ റൗളയുടെ കവാടം തുറന്നില്ലേ മുമ്മിനെ. ആ മഹാനുഭാവൻ മുത്തുനബിയോടുള്ള ഇഷ്കത്രയാൻ അല്ലാഹു ആ ഇഷ്ക് നമ്മളെ കൽബിലേക്ക് വിട്ടു തരട്ടെ. അല്ലാഹു ആ ഇഷ്ക് കൊണ്ട് നമ്മളിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആ ഇഷ്കിന്റെ ഒരു പൂമരമാക്കി ജല്ല ജലാലായ അല്ലാഹു നമ്മളെയൊക്കെ മാറ്റട്ടെ. ഇത്രത്തോളം മുത്തനബിയെ സ്നേഹിച്ച ആ ഒരു മഹാന്റെ പേരിലല്ലേ ഈ സൂറത്തുൽ ഫാത്തിഹയൊക്കെ നമ്മൾ ഓതി വന്നത്. അല്ലാഹു അത് സ്വീകരിക്കട്ടെ, അല്ലാഹു അത് കബൂലാക്കട്ടെ. അതിൻ്റെ ബറക്കത്ത് നമ്മളിൽ ഓരോരുത്തർക്കും ജല്ല ജലാലായ അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഹൃദയം മുത്തുനബിയിൽ ലയിച്ചു ചേർന്ന് അതിൻ്റെ സന്തോഷവും അതിൻ്റെ സൗഖുമാര്യതയും അനുഭവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനുഭാവൻ്റെ കറാമത്തുകളും ചരിത്രങ്ങളും പറയാൻ തുടങ്ങിയാൽ മണിക്കൂറുകളോളം പറയേണ്ടി വരും. ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ മഹാനുഭാവൻ്റെ ഹുബ്ബിൻ്റെ ചരിത്രം പറഞ്ഞ ഈ മജ്ലിസിൽ വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കും അങ്ങനെയൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ ലയിച്ചു ചേരാൻ കഴിയണം. ആ ഇഷ്ക് അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല കേട്ടോ. നബിയോടുള്ള ഇഷ്കിനേക്കാൾ, മദീനയോടുള്ള ഇഷ്കിനേക്കാൾ അപ്പുറം മറ്റൊന്നുമില്ല. ആ ഇഷ്ക് അല്ലാഹു നമ്മളെ കൽബിലേക്ക് ഇട്ട് തരട്ടെ. അതിൻ്റെ പറക്കത്ത് കൊണ്ടെല്ലാ പ്രതിസന്ധികളും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. നാളത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് നാളത്തെ മജ്ലിസിൽ അൽഫു അൽഫി സലാത്ത് ചൊല്ലി ദുആ ചെയ്യും. ഏയ് ഏയ്, ആരാണ് ഉറങ്ങുന്ന റബ്ബേ? ഒന്ന് നല്ല പോലെ ശ്രദ്ധിക്ക്. നിങ്ങൾ ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന കാര്യം ഗൗരവമായി പരിഗണിക്ക്. നാളത്തെ മജ്ലിസിൽ അൽഫു അൽഫി സലാത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്യും. പതിനായിരക്കണക്കിന് അൽഫു അൽഫി സലാത്തിൻ്റെ ഏടുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊണ്ടോട്ടിയിൽ നിന്ന് തന്നെ ക്ലാസ്സിൽ, അവിടുന്നും ഇവിടെ നിന്ന് വിളയിൽ പറപ്പൂരുള്ള ക്ലാസ്സിൽ വെച്ചൊക്കെ പതിനായിരക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഏകദേശം ആളുകളുടെയും കയ്യിൽ ആ അൽഫു അൽഫി സലാത്തിൻ്റെ കോപ്പി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാ, നാളത്തെ മജ്ലിസിലേക്ക് വരുമ്പോഴത്തേക്ക് 3 തവണ നിങ്ങൾ ആ അൽഫു അൽഫി സലാത്ത് ചൊല്ലി തീർക്കണം. 33 തവണ നാരിയത്തു സലാത്തും കേൾക്കണില്ലേ? 33 തവണ നാരിയത്തു സലാത്തും 3 തവണ അൽഫു അൽഫി സലാത്തും. സലാത്ത് കൊണ്ട് രക്ഷപ്പെടണം. അത് നമ്മളെ പ്രതിസന്ധിക്ക് പരിഹാരമാവണം. അത് ദുനിയാവും ആഖിറവും സന്തോഷത്തിലാവാൻ കാരണമായി കിട്ടണം. അതുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടണം. ഇൻഷാ അല്ലാ, ആ നിയ്യത്തോടുകൂടെ നാളെ അൽഫു അൽഫി സലാത്ത് ചൊല്ലി ഒരൽപ്പം നാരിയത്തു സലാത്തും ചൊല്ലി നമ്മൾ ദുആ ചെയ്യും. അതിലൊക്കെ നിങ്ങൾ ഉണ്ടാകണമെന്നതിന് പുറമേ ഇൻഷാ അല്ലാ നാളത്തെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഇതും കൂടി ചൊല്ലിയാൽ കോടിക്കണക്കിന് സലാത്തുകളാകും. അൽഫു അൽഫി സലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ 10 ലക്ഷം സലാത്ത് എന്നാണ്. കോടിക്കണക്കിന് സലാത്തുകളാവും. ഇതുകൊണ്ടൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇതിൽ അടിയുറച്ച് വിശ്വസിച്ചോളൂ, ഇതിൻ്റെ ആളുകളായി മാറിക്കോളൂ. ഈ മജ്ലിസ് മതിയാകും നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരത്തിന്. അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖൈറിൻ്റെ അഹ്ലുകാൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതിൻ്റെ പറക്കത്ത് കൊണ്ട് ആ മക്കയിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് മുത്തറസൂല് നടന്ന മണ്ണിലെത്താൻ നമുക്ക് വിധിയുണ്ടാവട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് മദീന മുനവറയിൽ ചെന്ന് സന്തോഷിക്കാൻ, ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് കണ്ണീര്, സന്തോഷത്തിൻ്റെ കണ്ണീര് കണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ച് നബിയോട് സലാം പറയാനുള്ള തൗഫീക്ക് തരട്ടെ. പതിനായിരക്കണക്കിന് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ജന്നത്തുൽ ബഖിയയിൽ ചെല്ലാൻ അള്ളാഹു വിധി നൽകട്ടെ. ആ നാട്ടിലെത്തി ഈമാൻ്റെ അഹ്ലുകാരായി ജീവിച്ച് മടങ്ങാൻ അള്ളാഹു വിധി നൽകട്ടെ. മരണം മദീനയിലാക്കി അള്ളാഹു നമ്മളെയൊക്കെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്ന് അൽഫു അൽഫി സലാത്തും 33 തവണ നാരിയത്തു സലാത്തും ചൊല്ലാൻ ശ്രമിക്കുക, എന്നിട്ട് നാളത്തെ മജ്ലിസിൽ പങ്കെടുക്കുക. നാളത്തെ മജ്ലിസിലും ആ അൽഫു അൽഫി സലാത്ത് ചൊല്ലി, കഴിയുന്നത്ര നാരിയത്തു സലാത്തും ചൊല്ലി ദുആ ചെയ്യുന്നൊരു മജ്ലിസാണ്. അതിനൊക്കെ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ കാണണം. നമ്മളൊരു ദാഇയാവുക, ഒരു ദീനി ദഅവത്തിൻ്റെ അഹ്ലുകാരാവുക, ഈ നന്മയുടെ സന്ദേശം പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹിൻ്റെ വജ്ഹ് കാംക്ഷിച്ച് ഒന്നും വെറുതെയാവില്ല, ആഖിറത്തിലേക്ക് മുതൽ കൂട്ടാകും. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു അള്ളാഹു തുറന്നു തന്ന വഴിയാണ്. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇതിനോട് നീതി പുലർത്തണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്രയോ മുഅ്മിനീങ്ങൾ ഇന്നൊക്കെ രാവിലെ മുതലേ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞു വരികയാണ്. ഒരു പ്രാർത്ഥന കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതെല്ലാം നിലക്കുള്ള ഇടങ്ങാറുകളാണ് മനുഷ്യന്മാരെ പലരും അനുഭവിക്കുന്നത്. എത്ര ദൂരത്തു നിന്നൊക്കെ ഓരോരുത്തർ വരുന്നതെന്നറിയോ? എന്തിനെന്നറിയോ? നിങ്ങളുടെ ഒരു ആമീൻ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടങ്ങ് ദുആ ചെയ്യുമ്പോൾ നമ്മളോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ ഹൈബാകൂല, അവർക്ക് നിരാശ രാവേണ്ടി വരില്ല, അള്ളാഹു സ്വീകരിക്കും. അതിനാണ് ഈ നിലയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നതും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് പവിത്രമായ ഹദ്ദാദ് റാത്തീബിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് കഴിഞ്ഞ് ഇൻഷാ അള്ളാഹ് ഇന്ന് അസ്മാ ഉൽ ഹുസ്ന ചൊല്ലിത്തരും. അതേറ്റ് ചൊല്ലി അങ്ങനെ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم
استغفر الله رب البرايا بنا استغفر الله من الخطايا استغفر الله رب البرايا بنا استغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا فاعلم أنه لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعلما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي باعلوي وأصوله وفروعه وكافة ساداتنا آل باعلوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ثم إلى حضرة أرواح جميع ساباتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم بعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لصاحب الراتب الكبير القطب الشهير الحبيب عبد الله بن علبي الحداد بعلبي رضي الله عنه وأصوله وفروعه بأن الله يعلي درجاتهم في الجنة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لكافة عباد الله الصالحين ولوالدينا ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم بالجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية وإلى حضرة النبي محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وآله وصحبه وسلم اللهم إنا نسألك بحق الفاتحة المعلمة والسبيع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا من كل محنة وفتنة وبؤس وضير إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا يا عالم السر منا لا تهتك الستر عنا وعافنا واعف عنا وكلنا حيث كنا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا يا حي يا قيوم أحي القلوب تحيا وأصلح لنا الأعمال في الدين والدنيا صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم الله سيغريكت الله قبول يا كتح
ചൊല്ലിയതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത ലഭിക്കട്ടെ. ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ വിജയവും അള്ളാഹു നമുക്ക് വിധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങൾ അസ്മാഉൽ ഹുസ്ന നമ്മളിവിടെ ചൊല്ലുകയാണ്. ഉസ്താദുമാര് ചൊല്ലിത്തരുമ്പോൾ വലിയ താല്പര്യത്തോടുകൂടെ അക്ഷരശുദ്ധിയോടുകൂടെ നമ്മുടെ റബ്ബിനെ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പേരുകൾ വിളിച്ച് നമ്മൾ അഭിസംബോധനം ചെയ്യുകയാണ്, ദുആ ചെയ്യുകയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അള്ളാഹുവിന് അവൻ്റെ ആ പേരുകൾ വിളിച്ചവനോട് ദുആ ചെയ്തോളൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഇജാബത്ത് കിട്ടാനായി അള്ളാഹിൻ്റെ പേരുകൾ വിളിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ. يا رحمان يا الله يا رحيم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا مهيمن يا الله يا عزيز يا الله يا جب بار يا الله يا متكبر يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا رزاق يا الله يا فتاح يا الله يا علي يا عليم يا الله يا قابض يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا حافظ يا الله يا باسط يا الله يا حافظ يا الله يا رافع يا الله يا معز يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا
khabir ya Allah ya halim ya Allah ya alim ya Allah ya ghafur ya Allah ya alim ya Allah ya ghafur ya Allah ya syakur ya Allah ya ali ya Allah ya syakur ya Allah ya ali ya Allah ya kabir ya Allah ya hafiz ya Allah ya kabir ya Allah ya hafiz ya Allah ya muqit ya Allah ya hasib ya Allah ya muqit ya Allah ya hasib ya Allah ya jalil ya Allah ya karim ya Allah ya jalil ya Allah ya karim ya Allah ya raqib ya Allah ya mujib ya Allah ya raqib ya Allah ya mujib ya Allah ya wasi' ya Allah ya hakim ya Allah ya wasi' ya Allah ya hakim ya Allah ya wadud ya Allah ya majid ya Allah ya wadud ya Allah ya majid ya Allah ya ba'ith ya Allah ya shahid ya Allah ya ba'ith ya Allah ya shahid ya Allah ya haqq ya Allah ya wakil ya Allah ya haqq ya Allah ya wakil ya Allah ya qawiy ya Allah ya matin ya Allah ya qawiy ya Allah ya matin ya Allah ya wali ya Allah ya hamid ya Allah ya wali ya Allah ya hamid ya محصي يا الله يا مبدئ يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله
الله يا مؤخر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا رؤوف يا الله مالك الملك يا الله يا ذا الجلال والإكرام يا مقسط يا الله يا ذا الجلال والإكرام يا مقسط يا الله يا جامع يا الله يا غني يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا مغني يا الله يا مانع يا الله يا نار يا الله يا نافع يا الله يا نار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ربي يا الله يا صبور يا الله يا ربي يا الله جل جلاله جل جلاله وتقدست أسماؤه وتقدست أسماؤه إلهي رب അവന്റെ പവിത്രമായ നാമങ്ങൾ നാം ഒരുമിച്ച് ഉച്ചരിച്ചത് നമ്മുടെ റബ്ബിൻ്റെ പേരുകൾ വിളിച്ച് റബ്ബിനെ നമ്മൾ അഭിസംബോധനം ചെയ്തത് അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ എല്ലാ ഒരു ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പോരായ്മകളും ജല്ല ജലാലായ റബ്ബ് പരിഹരിച്ച് സലാമത്ത് നൽകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതീക്ഷയോടെ റബ്ബെ നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെയും ഖൈറായ നിലയിൽ അള്ളാഹു ഹാസിലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവരെ നമുക്ക് മറന്നുകൂടാ. വല്യപ്പയെയും വല്യമ്മയെയും ഉപ്പയെയും ഉമ്മയെയും ഒക്കെ ഓർത്ത് അവരുടെ ആണ്ടിൻ്റെ മാസമാണ് ദിവസമാണെന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം അവർക്കൊരു പ്രാർത്ഥന കിട്ടണമെന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പലരുമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഫാത്തിമ തൃപ്പനച്ചി, ആലി ഹാജി തൃപ്പനച്ചി,
ഫാത്തിമ തൃപ്പനച്ചി എന്നത് മഹാനായ തൃപ്പനച്ചി ഉസ്താദിൻ്റെ പെങ്ങളാണ്. അവർക്ക് വേണ്ടി മക്കൾ ഖത്തം തീർത്തിട്ടുണ്ട്, യാസീൻ ഓതിയിട്ടുണ്ട്, 313 ഖിലാസ് ഓതി തീർത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഫാത്തിമ തൃപ്പനച്ചി, അലി ഹാജി തൃപ്പനച്ചി, ചോലമ്പിലാക്കൽ മമ്മൂട്ടി ഒളവട്ടൂർ, കുഴിമണ്ണ മൂസ, അത്താണിക്കൽ അബ്ദുള്ള ഹാജി, അടങ്ങൻ പുറവൻ ഇത്താച്ചുട്ടി, മോയിൻകുട്ടി മാടപ്പള്ളി, സൈദലവി ഹാജി വിളയിൽ, ഇങ്ങനെ പലർക്ക് വേണ്ടിയും അവരുടെ കാണ്ടിൻ്റെ ദിവസമാണ്, അവരുടെയൊക്കെ ആണ്ടിൻ്റെ മാസമാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ആങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. പന്തല്ലൂർ പുഴയിൽ പോയി മരണപ്പെട്ട മക്കളുടെ 40 ഇന്ന്. കല്ലുംകുന്നൻ കമ്മു എന്നിവരുടെ 2 ആണ്. തിരുവമ്പാടി കുഞ്ഞി അഹമ്മദ്, മൈത്ര മാങ്ങോടൻ അലവി തുടങ്ങി പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരുടെയും ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ ചോര ഇന്ന് ഖബറിലാണ്. അവരെ നമുക്ക് മറക്കാൻ പറ്റില്ല. പതിവ് പോലൊരു ഫാത്തിഹയും ഇഖ്ലാസ് 11 20 തഹ്ലീലും നമുക്ക് ഓതി അവരുടെ ഖബറിലേക്ക് അത് ഹദിയ ചെയ്ത് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد لا إله إلا الله 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 സർവശക്തനായ അള്ളാഹു നമ്മൾ ചൊല്ലിയ തഹ്ലീൽ കബൂലാക്കട്ടെ. ഓതിയ ഇഖ്ലാസും ഫാത്തിഹയും റബ്ബ് സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സവാബും ഈ പരാമർശിച്ചവരുടെയൊക്കെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, ഈ മജ്ലിസിലൊക്കെ സംബന്ധിച്ച് ഇതിനെ സ്നേഹിച്ച്, നമ്മളെ സ്നേഹിച്ച് മരണപ്പെട്ടു പോയവർ പലരുമില്ലേ, അവരുടെയൊക്കെ ഖബറിലേക്ക് അള്ളാഹു ഇതിൻ്റെ സന്തോഷം എത്തിച്ചു കൊടുക്കട്ടെ.
കബറിൽ അവർക്ക് വലിയ റാഹത്ത് കിട്ടാൻ അള്ളാഹു ഇത് കാരണമാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ മജ്ലിസാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് റബ്ബെ ഈ ഒരു പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. പതിനായിരത്തിലേറെ ആളുകൾ വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിൽ ഈ പരിപാടിയിൽ പങ്കാളികളായിട്ടുണ്ട്. ഏകദേശം 5000 ആളുകൾ സി ബി എം എസ് ലൈവ് യൂട്യൂബ് ചാനലിൽ പങ്കാളികളായിട്ടുണ്ട്. അവരൊക്കെ ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ പതിനായിരക്കണക്കിന് അസ്മാഉൽ ഹുസ്നയായി പഠിച്ചോനെ റബ്ബെ. അള്ളാഹു കബൂലാക്കട്ടെ, അതിൻ്റെയൊക്കെ ഒരു ഇജാബത്ത് അള്ളാഹു നൽകട്ടെ. ഒരു ഫാത്തിഹ എല്ലാവരും മനസ്സറിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളുടെ പേരിൽ ഓതി ഹദിയ ചെയ്യുക. എന്നിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم يودي ആയിരക്കണക്കിന് كن فاتحة നീ സ്വീകരിക്കണേ വർച്ചനെ. ഇപ്പൊ തന്നെ അത് മഹാനായ ഉമർ ഖാദി തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ. അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും അതിൻ്റെയൊക്കെ ഒരു നിർവൃതിയും അതിൻ്റെയൊക്കെ ഒരു സമാധാനവും റാഹത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റബ്ബെ. ഞങ്ങളുടെ പോരായ്മകളൊക്കെ പരിഹരിക്കണേ പറച്ചോനെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും ആ പ്രയാസങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങളൊക്കെയും പരിഹരിച്ച് പൂർണ്ണമായ സലാമത്തും സന്തോഷവും ഞങ്ങൾക്കൊക്കെയും നീ വിധിക്കണമേ റബ്ബേ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഒരു സഹോദരൻ 32 ഉറങ്ങാൻ കിടന്നങ്ങ് ഉറങ്ങിയാൽ 10 മിനിറ്റിനുള്ളിലായിട്ട് ഒരു അട്ടഹാസാണ്. ഫറൂഖിൽ നിന്ന് ആ സഹോദരനും ഉപ്പയും ഉമ്മയും ഇന്ന് വന്നിരുന്നു. അയൽവാസികൾ പോലും കേൾക്കുന്ന നിലക്ക് അതിശക്തമായ അട്ടഹാസമാണ്. പകല് ഉറങ്ങാണെങ്കിലും കടയിൽ നിന്ന് പോലും 2 പതുണ്ടായി, ഒരല്പം വെള്ളം കുടിച്ചാൽ അപ്പോൾ ആ പ്രശ്നം തീരും ചെയ്തു. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അസ്വസ്ഥത പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് ആദ്യ ഭാര്യ അങ്ങനെ ഇത് സഹിക്കാൻ കഴിയാതെ പോയി എന്നാ പറഞ്ഞത്. പഠിച്ചോനെ, അള്ളാഹുവേ അത് നീ സലാമത്താക്കണമേ റബ്ബെ. നീ ശിഫ നൽകണമേ റബ്ബെ. പ്രയാസങ്ങൾ പരിഹരിക്കണമേ റബ്ബെ. അതുപോലെ ഒരു സഹോദരി തൻ്റെ ഭർത്താവ് എപ്പോഴും ചൂടും പുകയും അസ്വസ്ഥതയുമായി ബാത്റൂമിൽ പോയി വെള്ളം തലയിലേക്ക് അങ്ങനെ പാരി തന്നെ ചുട്ടുപൊള്ളലും അസ്വസ്ഥതയും. നിങ്ങൾ ആലോചിക്കുക, എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അപ്പം അവരൊക്കെ ഒരു പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒന്നിൻ്റെ കാര്യം ദുആ ചെയ്യണം, ഒരുപാട് മരുന്ന് കുടിച്ചു, പല ചികിത്സകളും നോക്കി, ഒരു റാഹത്തും കിട്ടണില്ല എന്ന് പറയുന്നത്. മുമ്മിനെ നിങ്ങളുടെ ആ മീനിൽ പ്രതീക്ഷ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു മജ്ലിസാണല്ലോ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യുക. നാളത്തെ മജ്ലിസും അൽഫു അൽഫി സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസാണ്. അത് 3 നിങ്ങൾ ചൊല്ലി വരി. ഒരു 33 നാരിയത്തു സലാത്തും ചൊല്ലി വരി. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് അത് ചെയ്തിട്ട് അള്ളാഹിനോട് തേടുമ്പോൾ റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ് എങ്ങനെ നമ്മളെ ഒഴിവാക്കും, നമ്മളെ തട്ടി മാറ്റും. അപ്പൊ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ഉദ്ദേശം നിറവേറി കിട്ടണം. ആ നീയത്തോടെ എല്ലാവരും ഇൻഷാ അള്ളാഹ് അതിലൊക്കെ പങ്കാളികളാവണം. പ്രിയപ്പെട്ടവരെ കയ്യൊക്കെ ഉയർത്തി പിടിച്ചോളൂ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ തൗഫീഖ് നൽകട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദയു വാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد جل جلاله يا ربي مجلس قبول اكنمي الله ഈതേട്ടം സ്വീകരിക്കണമേ അല്ലാ. വല്ലിമ്മ വീണ് 2 മസിൽ പൊട്ടിയിട്ടുണ്ട്, നാളെ ഓപ്പറേഷനാണ്, ദുആ ചെയ്യണം. അള്ളാഹുവേ നാളെ റിയാദിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഭർത്താവിൻ്റെ യാത്ര റാഹത്താവണം. സ്ഥിരമായി ക്ലാസ് കേൾക്കുന്ന എൻ്റെ ഉമ്മയുടെ ഉപ്പാക്ക വളരെ സീരിയസ് ആണ്, കൊറോണയാണ്, പ്രയാസത്തിലാണ്, ദുആ ചെയ്യണം. മകളുടെ കുടുംബത്തിലെ കലഹങ്ങൾ മാറിക്കിട്ടാൻ
തമന്നൂരിലെ ഒരു സഹോദരിക്ക് വയറുവേദന കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത മാസമുള്ള സ്കാനിങ്ങിൽ റാഹത്തുള്ള റിസൾട്ട് കിട്ടണം. എൻ്റെ ചെറിയ മകൻ ചീത്ത കൂട്ടുകെട്ട് കാരണം മദ്യപാനത്തിന് അടിമയായിട്ടുണ്ട്. ഭാര്യയെയും കുട്ടിയെയും ഒന്നും നോക്കുന്നില്ല. കുടുംബത്തിലെപ്പോഴും ഭീഷണിയാണ് ദുആ ചെയ്യാൻ. എൻ്റെ അണ്ടാശയത്തിലുള്ള കുമിളയുടെ പ്രയാസം സുഖമുണ്ട്. എൻ്റെ അനിയത്തിക്ക് ചൊറി വന്ന് കറുത്ത ഒരു പാട് ശരീരത്തിൽ വരുന്നു. മകന് കുറേ കടം വന്നിട്ടുണ്ട്. കടക്കാര് വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുകയാ. കടങ്ങൾ വീടാനും മകന് സ്വന്തമായൊരു കരകയറ്റമുണ്ടാകാനും ദുആ ചെയ്യാൻ. ഭർത്താവിൻ്റെ മൂത്രസംബന്ധമായ പ്രയാസം അല്പം ശമനമുണ്ട്. പരിപൂർണ ശിഫ കിട്ടണം. കുളമ്പലം വീട്ടിലെല്ലാവർക്കും കോവിഡാണ്. പ്രയാസങ്ങളില്ലാതെ റാഹത്താകണം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും കോവിഡിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റിയാദിലുള്ള എൻ്റെ ഭർത്താവിന് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങുകയാ. എൻ്റെ ഭർത്താവ് അനിയത്തിയുമായി കൊലവിളി നടത്തുകയാ. വീട്ടിൽ ഒരു സമാധാനവുമില്ല. എപ്പോഴും കച്ചറയാണ്. റാഹത്തിലാകണം. ഭർത്താവിനൊരു നല്ല മനസ്സുണ്ടാവണം. 3 വർഷമായി ആങ്ങള സൗദിയിൽ. നാട്ടിലേക്ക് റാഹത്തായി എളുപ്പത്തിലൊന്നെത്തണം ദുആ ചെയ്യാൻ. പ്രസവത്തിന് മകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ. പ്രയാസങ്ങളില്ലാതെ റാഹത്താകണം. വല്യമ്മക്ക് തലച്ചോറിളകുന്ന അസുഖമാണ്. ബോധമില്ലാതെ MES ഹോസ്പിറ്റലിലാ. മകൾക്ക് ശക്തമായ പല്ല് വേദനയാണ്. ശിഫ കിട്ടണം. 4 മക്കളുള്ള എൻ്റെ മകൾ ഒരു പുസ്തകം വായിച്ചതിനു ശേഷം ഇസ്ലാമിക കർമ്മങ്ങളിൽ പിന്നോട്ടാണ്. മാനസികമായി സുഖമില്ല. ബന്ധുക്കളോടും ഭർത്താവിനോടും മോശമായ പെരുമാറ്റം. റാഹത്തിലാവണം. ഖത്തറിലുള്ള മകൻ്റെ ടെസ്റ്റ് അനുകൂലമാകണം. അല്ലാ, 2 പ്രാവശ്യം അബോർഷനായി. ഗർഭിണിയാണ്. പൊണ്ണും മൂത്രക്കല്ലിൻ്റെ അസുഖവുമുണ്ട്. സലാമത്താകാൻ ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളാ ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുള്ളതല്ലാഹുവേ. എല്ലാ കാര്യങ്ങളും റാഹത്താക്കണേ റബ്ബേ. പ്രയാസങ്ങൾ പരിഹരിക്കണേ അല്ലാ. കൊറോണ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. സലാമത്ത് നൽകണേ റബ്ബേ. കൊറോണ മാറിയെങ്കിലും അതിൻ്റെ അസ്വസ്ഥതകൾ പലവിധത്തിൽ വേട്ടയാടുകയാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. പയ്യന്നൂർ അബ്ദുസ്സമദ് എന്നവർ കണ്ണൂർ MIMS ഹോസ്പിറ്റലിലാണ്. ചുമയും ശ്വാസതടസ്സവുമായി പ്രയാസം അനുഭവിക്കുന്നു. അള്ളാഹുവേ റബ്ബേ, ശിഫ നൽകണേ പടച്ചോനെ, റാഹത്താക്കണേ റബ്ബേ. ഇങ്ങനെ വീട് പണിയുടെ കാര്യം പറഞ്ഞ്, മക്കളില്ലാത്ത സങ്കടം പറഞ്ഞ്, കടം കൊണ്ടുള്ള വിഷമം പറഞ്ഞ്, വരുമാന മാർഗങ്ങളൊക്കെ മുടങ്ങി വലിയ ബുദ്ധിമുട്ടിലാണ്. വിദേശത്തേക്ക് പോകാൻ കഴിയാതെ വിഷമത്തിലാ. എല്ലാം ഒന്ന് റാഹത്താകണം. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അസ്വസ്ഥതയാ. പഠനത്തോട് താല്പര്യം കാണിക്കുന്നില്ല. എത്ര പറഞ്ഞാലും കൽബിലേക്കത് കയറുന്നില്ല. എന്താ ചെയ്യാന്നറിയൂല. ആ കാര്യമൊന്ന് ഉൾപ്പെടുത്തി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ, നീ ഖൈറിലാക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ റഹ്മാനെ, ഞങ്ങളെ നിസ്കാരത്തിലൊക്കെ നല്ല ഖുശൂ നൽകണേ അല്ലാ. നിസ്കാരങ്ങളൊക്കെ നീ സ്വീകരിക്കുന്ന നിസ്കാരങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇബാദത്തുകൾ നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വിധേയമാക്കി ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ ചുരുട്ടി മടക്കി വലിച്ചെറിയുന്നൊരവസ്ഥ വരുത്തരുത് പഠിച്ചവനെ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. ഹൃദയം ശുദ്ധിയാക്കണേ അല്ലാ. ഒരാളോടും അസൂയയില്ലാത്ത, പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പ്രതികാര ബുദ്ധിയില്ലാത്ത, വാശിയില്ലാത്ത ഹൃദയം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇങ്ങനെയൊക്കെയുള്ള നല്ല മജ്ലിസിൽ പങ്കെടുക്കുമെങ്കിലും, ദിക്റുകളൊക്കെ ചൊല്ലുമെങ്കിലും, ഖുർആൻ ഓതുമെങ്കിലും, നേരത്തിന് നിസ്കരിക്കുമെങ്കിലും ഹൃദയം ശരിയാവാതെ വിഷമിക്കുന്നവരിപ്പോഴുമുണ്ട് റബ്ബേ. വാശിയും വൈരാഗ്യവുമായി നടക്കുന്നവരിപ്പോഴുമുണ്ട് റബ്ബേ. ഹൃദയത്തിൽ വെറുപ്പും പകയുമായി നടക്കുന്നവരുണ്ട് റബ്ബേ. ഒരുതരം ഈഗോ കൊണ്ട് അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുള്ളവരുണ്ട് റബ്ബേ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അവിടെയൊക്കെ വിജയിക്കുന്നത് പിശാചാണ്, പരാജയപ്പെടുന്നത് ഞങ്ങളും. നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. മനസ്സ്
നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് നിനക്ക് പൊരുത്തമുള്ളത് മാത്രം കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. കാതുകൊണ്ട് നിനക്ക് പൊരുത്തമുള്ളത് മാത്രം കേൾക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഓരോ അവയവങ്ങളെ കൊണ്ടും നിനക്ക് പൊരുത്തമുള്ളത് മാത്രം ചെയ്ത് സ്വർഗം നേടാൻ വിധി നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഒരു നേരമെങ്കിലും റബ്ബേ നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ ഞങ്ങളോട് ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ ഞങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ ഈ മജ്ലിസിലൊക്കെ പ്രതീക്ഷയോടെ പങ്കെടുത്ത് പുണ്യം നേടാൻ ആഗ്രഹിച്ച് പങ്കാളി ായവർ, പരിശുദ്ധ മക്കയിലും മദീനയിലുമൊക്കെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവർ, അല്ലാഹുവേ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും മാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരിൽ പലരും ഇന്ന് വീടുമാറി ആറടി മണ്ണിനുള്ളിലാ. ഖബറിൻ്റെ കഥയെന്തെന്ന് ഞങ്ങൾക്കറിയൂല പഠിച്ചോനെ. ഖബറവർക്ക് സ്വർഗത്തോപ്പാക്കണേ അല്ലാ, ഖബറവർക്ക് സ്വർഗത്തോപ്പാക്കണേ അല്ലാ, ഖബറവർക്ക് സ്വർഗത്തോപ്പാക്കണമേ അല്ലാ. മഹാനായ വെളിയംകോട് ഉമർ ഖാലി തങ്ങളുടെ മതുകു പറഞ്ഞ മജ്ലിസാണ്. ആയിരക്കണക്കിന് ഫാത്തിഹകൾ അവരുടെ പേരിൽ ഓതിയവരാ. സ്വീകരിച്ച് സലാമത്ത് നൽകണമേ അല്ലാ. നരകം കാണാതെ ഹിസാബില്ലാതെ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നിന്റെ ഫിർദൗസിൽ ഇടം നൽകണേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂല حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലി അലാ മുഅ്മിനീങ്ങളെ, നാളെ ബുധനാഴ്ച നാളത്തെ മജ്ലിസ് അൽഫ് അൽഫ് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന അനുഗ്രഹീത മജ്ലിസാണ്. 33 നാരിയത്തു സലാത്തും 3 അൽഫു അൽഫി സലാത്തും ചൊല്ലി നാളത്തെ മജ്ലിസിൽ സംബന്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും ദുആ വസിയ്യത്തോടെ. വ അഖ്റു ദുആ.